തെക്കൻ യമനിലെ ഏദനിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി വൃദ്ധസദനം ആക്രമിച്ച ഇന്ത്യക്കാരിയായ കന്യാസ്ത്രീ അടക്കം 16 പേരെ കൊന്ന അൽഖൈദ ഭീകരർ അറസ്റ്റിൽ. ഇസ്ലാം മതവിശ്വാസികളെ വൃദ്ധസദനത്തിൽ മതം മാറ്റുന്നുവെന്ന ആക്ഷേപത്തെ തുടർന്നായിരുന്നു ആക്രമണം. അതേസമയം ഇവർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിനെ കുറിച്ച് ഇതുവരെ സൂചന ലഭിച്ചിട്ടില്ല. അറസ്റ്റിന്റെ വിവരം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വൃദ്ധസദനം ആക്രമിച്ച് ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത് ആരെന്നുപോലും വ്യക്തമാകാതെ 7 മാസം തികയാനിരിക്കെയാണ് നിർണായക അറസ്റ്റ്. ആക്രമണത്തിന് അനുമതി നൽകിയ ഇമാമടക്കം 3 പേരെയാണ് യമനിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹം നടത്തുന്ന വൃദ്ധസദനത്തിൽ അന്തേവാസികളെ മതപരിവർത്തനം നടത്തുന്നുവെന്നതായിരുന്നു ആക്രമണത്തിന് കാരണമെന്ന് പിടിയിലായവർ പോലീസിന് മൊഴി നൽകി. മുഫ്ത ബിൻ ഗബാലിലെ ഇമാമിന്റെ അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ആക്രമണം. അന്തേവാസികളെ അടക്കം കൊന്നുവെന്നും ഇവർ കുറ്റസമ്മത മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഫാദർ ടോമിനെക്കുറിച്ച് ഇപ്പോഴും കാര്യമായ സൂചന ലഭിച്ചിട്ടില്ല. വൃദ്ധസദനത്തിന് 1 കിലോമീറ്റർ അകലെയുള്ള ഷെയ്ഖ് ഒത്മാനിലെ മോസ്ക് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. കഴിഞ്ഞ മാർച്ച് 4 ആക്രമണമുണ്ടായതും വിശുദ്ധ കുർബാന അർപ്പിക്കാനത്തെ സലേഷ്യൻ സഭാംഗം ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയതും. ഫാദർ ടോം ജീവനോടെയുണ്ടെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഭീകരരുടെ അറസ്റ്റ്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.